മൃഗസ്നേഹി ആണോ? ഞാൻ എന്നുള്ളതല്ല, ലോകത്ത് ആരാ മൃഗസ്നേഹി എന്ന് ഇന്ന് ഒക്കെ നമ്മൾ പറയുകയാണ് മൃഗസ്നേഹി എന്നുള്ളത്. ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മലപ്പുറം ഭാഷ ആണ്. അപ്പോൾ ഏതൊരു കല്യാണത്തിനാണെങ്കിലും നമ്മൾ എന്തൊരു ഫംഗ്ഷനാകുമ്പോഴും ഇപ്പോൾ എല്ലായിടത്തും നല്ല ട്രെൻഡായി കണക്കാണ്. എന്തൊരു പരിപാടിയാണെങ്കിലും കോമഡി രൂപത്തിൽ നമ്മൾ പണ്ടൊരുത്ത ഭാഷയുടെ രൂപത്തിലാക്കിയിട്ട് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, സൈനു കരേക്കാട് എന്ന ആൾ. നമ്മൾ മൂപ്പരെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മൂപ്പരോട് മൂപ്പരെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് നമ്മളെ സൈനു ഒക്കെ. അപ്പോൾ സൈനു ഒക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. സൈനു ഒക്കെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? സുഖമാണ്, റാഹത്താണ്, അൽഹംദുലില്ല. നിങ്ങൾ പറഞ്ഞ ഈ മലബാറിയ ഭാഷ ഉണ്ടല്ലോ, ഇത് എവിടുത്തെ ഭാഷ, അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്കും. ഇത് ഒരുപാട് ആളുകൾ സംശയത്തിന് മുകളിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് മോനെ. അതായതേ, നമ്മൾ കേരളക്കാർ മുഴുവൻ എഴുതുന്നത് ഒരേ രൂപത്തിലാണ്. കേരളത്തിലെ 14 ജില്ലക്കാരും, നേരെ മറിച്ച് നമ്മുടെ സംസാരശൈലി 14 ജില്ലക്കും 14 ശൈലിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അച്ചടി ഭാഷയിലില്ലാത്ത ഒരുപാട് മലയാളങ്ങൾ, പഴയ കാലത്ത് ഉള്ള ആളുകൾ, നമുക്ക് മുന്നേ പോയിട്ടുള്ള പഴയ കാലത്തുള്ള ആളുകൾ, പ്രാദേശിക തലത്തിൽ അവർ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരുപാട് വാക്കുകളുണ്ട്. ഇത് അച്ചടി മലയാളത്തിൽ നമുക്ക് നോക്കിയാൽ കാണൂല. ഉദാഹരണത്തിന് കുരിപ്പ്, ചുയിപ്പ്, ഡാവു, മർക്കട മുഷ്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ നമ്മൾ പറയുക, ചീക്ക്, ദണ്ണം, കൊരല്, കൂറ്റ്, കേച്ചിലാകുക, കല്ലത്താകുക, കട്ടക്കാലത്ത് കുടുങ്ങുക, കട്ടക്കാലത്ത് പെടുക, മുസീബത്താവുക, ഇങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിലുള്ള ഒരു ഭാഗമാണ് ഖലഖസ് സമാവാത്തി എന്നുള്ളത്. നമ്മുടെ മലബാറിൻ്റെ പഴയകാല ആളുകൾ അതുവരെ മറ്റൊരു രീതിക്ക് ഇവിടെ ഉപയോഗപ്പെടുത്തി എന്നുള്ള. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് വെച്ചാൽ ഖലഖസ് സമാവാത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു വാനലോകങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളൊരു ഭാഗമാണ് വിശുദ്ധ ഖുർആൻ. അല്ല, ഇപ്പോൾ പഴയ കാലത്തൊരു പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു വയസ്സായ ആൾ ഒരു സ്ഥലത്ത് പോവുകയാണ്. ആ ആൾ സ്ഥലത്ത് പോകുമ്പോൾ പിന്നെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അയാൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിച്ചാണ് വലിയ ഇപ്പം എന്തൊക്കെ അവിടുത്തെ അവസ്ഥ. മൂപ്പരെടുത്ത് വായിക്കാരും അവിടെ ആകെ കലക്ക സമാപതി ഒക്കെ കുട്ടിയെ. അപ്പൊ സത്യത്തിൽ അന്നത്തെ കാലത്ത് ആളുകൾ ആ വാക്ക് വരെ, ആ വാക്കിന്റെ കലക്ക സമാപത്തി എന്ന വാക്കിന്റെ ഒരു രസമുണ്ടല്ലോ, അതുവരെ ഒരു സംഗതി ഒക്കെ പാടെ ചുയിപ്പായി എന്നുള്ളത് ഇന്ന് അർത്ഥം കിട്ടുന്ന രൂപത്തേക്ക് അത് മാറ്റി എന്നുള്ളതാണ്. പിന്നെ സൈനോക്കങ്ങൾക്ക് ഇതുപോലത്തെ ഈ ഭാഷ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഓരോ ഭാഷയുള്ള ശൈലി, ആ ശൈലി എങ്ങനെ നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ? അത് പഴയ കാലത്ത് ഓരോ ജില്ലക്കും ഓരോ ശൈലിയാണല്ലോ. ഇപ്പോ ഏറ്റവും ചെറിയൊരു ഉദാഹരണത്തിന്, നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഒരാളെ തെരഞ്ഞു പോവുകയാണ്. അപ്പോൾ തിരഞ്ഞു പോകുമ്പോൾ ആ വീട്ടിൽ പോകണു, ആ വീട്ടിൽ നമ്മൾ ചോദിക്കുകയാണ് പിന്നെ മുർഷിദ് എവിടെ? അപ്പം അവിടുന്ന് ഓര് പറയും ഓനിരുന്ന് പാഞ്ഞു കിഞ്ഞു പോയിനല്ല, ഓനിരുന്ന് പാഞ്ഞു കിഞ്ഞു പോയിനിപ്പാ. ഇത് കണ്ണൂരിൻ്റെ ഒരു ശൈലിയാണ്. നേരെ മറിച്ച് നമ്മളെ മലപ്പുറത്തുള്ള ഒരു വല്യപ്പ ഒരാളെ തിരഞ്ഞു പോയി, അയാളെ കാണാനില്ല, തിരിച്ച് ആ വല്യപ്പ വീട്ടിലിടുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് ചോദിക്കല്ലോ, വല്യപ്പ നിങ്ങൾ തിരഞ്ഞു പോയ ആളാ അവസ്ഥ എന്താ, എന്താ പാട്, എടാ ഓനെ പറ്റിയൊരു കുറ്റിയും കുയ്മാടൊന്നും കിട്ടിയില്ല. ഈ കുറ്റിയും കുയ്മാടെന്ന് പറഞ്ഞാൽ ഓൻ എവിടുക്ക പോയിക്കണെന്ന് അറിയില്ല, ഓൻ എപ്പോൾ പോയതാന്ന് അറിയില്ല, എപ്പോഴും വരികയെന്നും അറിയില്ല. അതായത് കുറ്റിയും കുയ്മാടും എന്ന് പറഞ്ഞാൽ ഓനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു തലയും പാലും കിട്ടിയില്ല എന്നുള്ള അർത്ഥത്തിൽ. നിങ്ങളെ ഫാമിലിയിൽ ഇതുപോലെ ആരെയും ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ ഈ വോയിസിന്റെ പോലെ? അങ്ങനൊന്നുമില്ല, അങ്ങനല്ല. അതല്ല, നിങ്ങൾക്ക് ഈ ഭാഷ എവിടുന്നാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഭാഷയുള്ള ശൈലി, ഈ ശൈലി നിങ്ങൾക്ക് എവിടുന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്? എങ്ങനെയാണ്, നിങ്ങൾക്ക് ആകെ കുറഞ്ഞ പ്രായമുള്ളല്ലോ, അപ്പോൾ നിങ്ങളെ ഈ വലിയ മുത്തച്ഛന്മാരൊക്കെയാണ് ഇങ്ങനത്തെ ഭാഷകള് ശൈലി ഉപയോഗിക്കല്. അപ്പൊ നിങ്ങൾ എവിടുന്നാണ് ഈ ശൈലി നിങ്ങൾക്ക് കിട്ടിയത്? നമ്മളിത് തേടി ഇറങ്ങുക എന്നുള്ള ഒഴിവുള്ള സമയത്ത് തേടി വയസ്സായ ആളുകളോട് കൂടുതൽ, ഇപ്പോൾ ഒരു ഒഴിഞ്ഞ ചായക്കട കണ്ടു, അതായത് ഒരു രണ്ടോ മൂന്നോ വയസ്സന്മാർ മാത്രമല്ല, നമ്മളവിടെ സ്വാഭാവികമായിട്ടും കയറി ഇരിക്കുകയാണ്, ഒരു ചായയാണ് നമുക്ക് ആവശ്യം, നമ്മുടെ ആവശ്യം ചായ അല്ല, നേരെ മറിച്ച് അവരെ തൊള്ളി നിറഞ്ഞ വാക്കുകളാണ്, അത് വലിയൊരു മുത്താണ്. അപ്പോൾ അവരോട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ചുയിപ്പ്, കൂറ്റ്, കാറുകറ് അല്ലെങ്കിൽ എടങ്ങറ് ഇതൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ വർത്തമാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങും, നമ്മളെ ഈ പഴയകാല ശൈലി. അപ്പോൾ അവരുടെ ഭാഗത്ത് ഒന്നോ രണ്ടോ വാക്കുകൾ നമുക്ക് കിട്ടും, അത് നമ്മളപ്പോൾ തന്നെ മെമ്മറി ലിസ്റ്റ് സേവ് ചെയ്യുകയാണ്. ഈ വാക്കുകളാണ് പിന്നീട് നമ്മൾ വോയിസുകളിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എത്തിക്കേണ്ട രൂപ, എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ പോയി ഷൂട്ട് ചെയ്യാനോ, എങ്ങനെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞത്? അല്ല, നമ്മൾ സാധാരണ നല്ല ക്വാളിറ്റി ഉള്ള ഫോണിൽ, നമ്മളത് ആദ്യം ഒരാളിപ്പോൾ നിങ്ങളൊരു ഹോട്ടലിന്റെ ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട കണ്ടന്റ് മാത്രം ചോദിച്ചറിയുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഒരു മുളുമ്പള്ളം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മുറി തേങ്ങ ഞാൻ ഈ കാരണം അരച്ചു പോരും, അങ്ങനെയാണല്ലോ പരസ്യം. ആ അത് നമ്മളുടെ ആ ഒരു പഴയകാല മലയാള മാപ്പിള മലബാർ ശൈലിക്ക് മാറ്റിയിട്ട് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഫോണിൽ ചെയ്യുന്നു, നേരെ എഡിറ്റിങ്ങിന് മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കുന്നു, അവരത് എഡിറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യോജിപ്പിച്ച് ഇപ്പോഴത്തെ മോഡൽ പാട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് ആ ടീമിന് കൈമാറുന്നു. ഇതിന് എത്ര ടൈം പിടിക്കല് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വോയിസ് രൂപത്തിലാക്കാനേ? അത് ചിലത് വളരെ പെട്ടെന്ന് കിട്ടും, ചിലത് ദിവസങ്ങളോളം ഇതാവും. കാരണം നിരന്തരം നമ്മളിപ്പോൾ ഒരു 8 എണ്ണം 9 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം 6 എണ്ണം വെച്ച് ചെയ്യാനില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവാറില്ല. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒന്നിൽ ഉപയോഗിച്ച് മറ്റൊന്നിൽ ഉപയോഗിക്കാൻ പറ്റൂല. മാക്സിമം നമ്മൾ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക്, പ്രാദേശിക തലത്തിൽ അവർ കണ്ടെത്തിയുള്ള വാക്കുകൾ തേടി അലയും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഉറങ്ങാതെയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എനീ സമയത്തും ആ ഒരു വാക്കിൻ്റെ പിന്നാലായിരിക്കും, അങ്ങനെ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുമല്ലോ, അപ്പോൾ പഴയകാല വാക്കുകൾ നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. അത് ചിലത് ദിവസങ്ങൾ പിടിക്കും, ചിലത് അര മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടാം. അതാ പരസ്യം ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസ്ക് കൂടുക.
പിന്നെ ഈ വോയിസിൽ ചില ഒരു വല്ലിപ്പാന്റെ സൗണ്ട് അതെങ്ങനെയാണ്, ആരാണ്, വേറെ ആരെങ്കിലും ആണോ ഇതിനെ ഉപയോഗിക്കല്, നിങ്ങൾ സ്വന്തമാണ് പറയലേ, അത് അങ്ങനെയാണെങ്കിൽ എന്താ കാര്യം ഒന്ന് വിശദീകരിച്ചു കൊടുക്കും. ആദ്യം നമ്മൾ പറയല്ലോ, നമ്മൾ നടക്കുമ്പോൾ കൂടെ രണ്ട് മലക്കുണ്ടെന്ന്, പിന്നെ റക്കീബ് എത്തിയതും രണ്ട് ചുമല്ലും എഴുതി വെക്കാണ്ട് എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മളോടൊപ്പമുള്ള ഒരു വല്ലിപ്പയാണ്, ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. എന്നാ വല്യപ്പ എന്നോട് ഇന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ പറ്റും? അല്ലാതെ കുഞ്ഞ് എന്നെ ഈ കാറുകളൊന്നും ഉണ്ടായിട്ടില്ലേ, എന്താ പൊണ്ണു കുളിച്ച് കുളിച്ചൊക്കെ ഒന്ന് ഉഷാറായിക്കുള്ളോ, പയകട്ട കട്ടാരക്കത്തി ഗഗ്യമാടി ഒന്ന് ചൊടുക്കു കുടിക്കണ വഹാജ്. ഇതാണ് ആ വല്യപ്പ. അത് നിങ്ങൾ തന്നെയാണ്? ഞാൻ തന്നെയാണ്. ഇത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ വല്യപ്പാന്റെ രൂപത്തിലാക്കി, എത്രയും ഈ വോയിസിന് എത്ര രസം കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായത്? അതല്ല, നമ്മള് രണ്ടാള് തമ്മിൽ സംസാരിക്കുന്ന ഒരു രീതി, അതായത് ഇപ്പൊ ഒരു പിന്നെ പീടിയക്കൊലയും വെച്ചിട്ട് നമ്മളൊരു വല്യപ്പാനെ കാണാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സൈനു അറിയണ ഞാന് പിന്നെ ഐ വല്യപ്പാനെ പീടിയിൽ വെച്ച് കാണാണ്. അപ്പൊ ഈ വല്യപ്പ ഇങ്ങനെ ഒരു ഒരു സാങ്കല്പികാണ് കേട്ടോ, ഒരു പിന്നെ മുരടിയിൽ എരുമപ്പാലായിട്ട് ഇങ്ങനെ വരികയാണ്. അതിൽ തന്നെ നമ്മള് ആ വല്യപ്പ ഇന്ന് നേരത്തെ കാലത്ത് തന്നെ പാലൊക്കെ കൊടുത്തക്കണല്ലോ, നല്ല പച്ചവെള്ളം കൂട്ടിയിട്ടുണ്ടോ ഈ പണ്ടാറക്കാലം. അതിൽ തന്നെ വല്യപ്പ അറിയാണ് പോടെ വരാടെ എന്റെ മാ പാലിന് പച്ചവെള്ളം പറഞ്ഞ് വെക്കേണ്ട ഗതിയായിട്ടുള്ള തറവാട്ടി തന്നെയല്ലടാ ഞാന്, ഞാൻ ബാപ്പക്കാരൻ്റെ മാടായിട്ട് പരമാണി ആയതുകൊണ്ട് തന്നെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ പരമാണിയൊക്കെ തന്നെയാണ്. എന്നിട്ടിപ്പോൾ കുടിയിൽ എരുമ മാത്രമേ ഉള്ളൂ, വേറെ കന്നുകളൊന്നും വാങ്ങിയിട്ടില്ല. ഏടാപ്പോൾ പഴയ കാഴ്ചമാരൊന്നുമല്ല, ചന്ദ്രീകം നടന്നിട്ട് കാണുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കാലിൻ്റെ നെരിയാണി കണ്ട് ഊരിച്ചാട്ടും കുട്ടിയെ പുത്തന്നോട്ടൊരു മടി മാണം, എന്നാൽ മാത്രമേ ഇപ്പോൾ കണ്ണിനെ കിട്ടുള്ളൂ. ഈ കൊമ്പം വീഴ്ച അണ്ണന്മാർ കണ ഗുണാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ചാക്ക് കായ് കിട്ടും മുരിക്കുഞ്ഞെ കിട്ടൂല. ചന്ദ്രീന് മുടിയാക്കാൻ പറ്റിയപ്പോൾ അടമ്മ വെജാണ് തീ പുറ്റവല്ലേ, ഈ ശൈലിക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ അത് ഇപ്പം നമ്മൾ പറയണത് ലൈവാണ്, പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ സ്വകാര്യതയിൽ ഇരുന്നിട്ട് നമ്മളൊരു വോയിസ് റെക്കോർഡ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞതിനൊക്കെ ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം. ഉണ്ടല്ലോ, ഒരു വോയിസിന് 3000 വെച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എവിടുന്നൊക്കെ ആളുകൾ ഇങ്ങനെ വോയിസ് വേണമെന്നാണ് വിളിക്കാറുണ്ട്, എത്ര വോയിസിന് വേണ്ടി വിളിക്കാറുണ്ട് ഡെയിലി? ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ ടോട്ടൽ ചെയ്തു, നമ്മളെ മലയാളികൾ എത്തിപ്പെട്ടിട്ടുള്ള 52 രാജ്യങ്ങൾക്കും നമ്മൾ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മലയാളികളാണ് ചെയ്യിച്ചിട്ടുള്ളത്, അല്ലാതെ ബ്രിട്ടനൊരു സായിപ്പിന് കുളിച്ചിട്ടില്ല, നേരെ ദുബായിന്ന് സൈക്കുവിന് കുളിച്ചിട്ടില്ല, നേരെ മറിച്ച് അവിടെ ഉള്ള നമ്മളുടെ പ്രവാസികളായ മലയാളികൾ അവിടെയുള്ള അസോസിയേഷൻ്റെ കാര്യമാവട്ടെ, അവർ തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് നടത്തുന്ന ഒരു ഫംഗ്ഷൻ്റെ കാര്യങ്ങളാവട്ടെ, അതുമായി ബന്ധപ്പെട്ട് അവർ വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ ചെയ്യാറുണ്ട്, തമിഴിൽ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ്, അതിന് സാമ്പിൾ എന്തെങ്കിലും പറഞ്ഞുതരാൻ കഴിയുമോ? സാമ്പിൾ എന്തെങ്കിലും പറഞ്ഞുതരാൻ കഴിയുമോ? തമിഴ്നാട്ടിൽ തന്നെ നമുക്ക് പിന്നെ കൂടുതലായിട്ട് നമുക്ക് തമിഴ് അറിയൂല. എന്നോടൊപ്പം ജോലി എടുക്കുന്നതിൻ്റെ സഹോദരങ്ങളുണ്ട്, എന്നോടൊപ്പം പിന്നെ ജോലി എടുക്കുന്ന തമിഴ്നാട്ടുകാരായ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കടുകെട്ടി വാക്കുകൾ അവരോട് ചോദിച്ചറിഞ്ഞിട്ട് അത് മലയാളത്തിൽ എഴുതി വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. ലൈവ് ആയിക്കാണ്ട് നമുക്ക് ഒറ്റടിക്ക് ഉത്തരം കിട്ടണതാണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ ഉറപ്പി നമുക്ക് പറയാൻ പറ്റൂല, ചിലപ്പം തെറ്റാം, മനുഷ്യൻ്റെ കാര്യമല്ലേ. നമ്മൾ നേരെ മറിച്ച് ഒരു റെക്കോർഡ് ചെയ്യുമ്പോൾ, ഒരു വോയിസിന് വേണ്ടി ഇരിക്കുമ്പോൾ അതിനായിട്ട് ഇറാൻ കിട്ടിയാണ്, അതിനൊതുർത്ത് ഇറാൻ കിട്ടിക്കാണ്ട് പിന്നെ ആ മുസല്ലിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല മൈൻഡുള്ളൂ, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി കാണാൻ നമ്മളിത് കളിക്കുക. നേരെ മറിച്ച് നമ്മൾ ലൈവ് ആകുമ്പോൾ ഒരു പക്ഷേ തപ്പിപ്പോയുണ്ടാവും, എന്നാലും മോൻ ചോദിച്ചോ, ബൈക്കടിച്ച് നമുക്ക് മെനക്കെടാലോ. അതിപ്പോൾ എൻ്റെ ചാനൽ നല്ല കുഴപ്പമില്ലാത്തൊരു ചാനലാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാന്ന്, എല്ലാവരും തീമിടുമ്പോൾ തന്നെ നമുക്ക് വളമ്പിൽ ഉണങ്ങണടാ. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും പാടെ എന്റെ ചാനൽ കയറിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തുകൂടി, അങ്ങനെ പറയാം. അപ്പൊ ഇതിൽ നമുക്ക് വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ വേറെന്തേലും ജില്ലയിലത്തെ വോയിസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മളധികം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഒരു മലബാർ ഏരിയയിലുള്ള ഒരു പഴയകാല ശൈലി ഉണ്ടല്ലോ, അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെ സ്ഥലം എവിടെയാണ് നമുക്ക് നാട്ടുകാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി? ഞാൻ കരേക്കാട് കാടാമ്പുഴന്ന് 3 കിലോമീറ്റർ മാറിയിട്ടുള്ള കരേക്കാട് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള കരേക്കാട് എന്ന സ്ഥലത്താണ്. അപ്പൊ ഇനിയിപ്പോ വേറൊരു വീട് വെച്ചിട്ടുള്ളത് ജാറത്തുങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾ പൂക്കെ കേൾക്കുന്ന ഒരു ദൂരം തന്നെ ഉള്ളൂ. ഞാൻ ഒനേനൊക്കെ വീട് വെച്ചിരിക്കുന്നത് അവിടെയാണ്, ഇനി അവിടെക്കാണ് മാറാനുള്ളത്. സൈനോക്ക, നിങ്ങളെ വോയിസിൽ പൂച്ച, കോട്ടരുമ അങ്ങനെ ഒരു ജീവികളെ പേര് വരാളുണ്ട്, നിങ്ങളൊരു മൃഗസ്നേഹിയാണോ? ഇത് മൃഗസ്നേഹിയാണോ? ഞാനെന്നുള്ളതല്ല, ലോകത്താരാ മൃഗസ്നേഹി ഇന്ന് ഇന്ന് ഒക്കെ നമ്മൾ പറയുകയാണ് മൃഗസ്നേഹി എന്നുള്ളത്. ഉദാഹരണത്തിന് മുർഷിദിന്റെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ കൊണ്ട് ലാഭമുണ്ടായതുകൊണ്ട് മാത്രമാണ് ആ മൃഗങ്ങളെ വളർത്തുന്നത്. ഇപ്പോൾ കോഴിയാവട്ടെ, ആടാവട്ടെ, പോത്താവട്ടെ, എരുമാവട്ടെ, പജ്ജാവട്ടെ, ഇതൊക്കെ വളർത്തുന്നത് ലാഭം കിട്ടിയിട്ടാണ്. ഇവറ്റങ്ങളെ വിറ്റാ കായ് കിട്ടും. നേരെ മറിച്ച് എന്താ പൂച്ച വരുമ്പോൾ നമ്മൾ ആട്ടി പറഞ്ഞേക്കണ്, അല്ലാതെ മറ്റു ജീവജാലങ്ങൾ എറുമ്പ് വരുന്നിടത്ത് നമ്മൾ മരുന്നടിച്ച് ഇതിനെ ഇല്ലാതാക്കണ്. അപ്പം ലോകത്ത് മൃഗസ്നേഹി എന്നൊക്കെ നമുക്ക് ലാഭമുള്ള മൃഗങ്ങളെ മാത്രം വളർത്തി ലാഭം കിട്ടുമ്പോൾ നമുക്ക് അതിറ്റങ്ങളോട് മാത്രം സ്നേഹമുള്ളൂ, വേറെ ഒരു മൃഗത്തിനോടും സ്നേഹമല്ലേ. ലോകത്ത് ഞാൻ മനസ്സിലാക്കിയുള്ള ഏറ്റവും നല്ല മൃഗസ്നേഹി എന്ന് പറയുന്നത് ആ മനുഷ്യൻ ചരിത്രത്തിലില്ലെന്ന്, ആ മനുഷ്യൻ്റെ പേരും ചരിത്രത്തിലില്ല. ഉദാഹരണത്തിന് നമുക്കറിയാലോ, ആദിമ മനുഷ്യൻ ആദ്യമായിട്ട് വസ്ത്രം ധരിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന വസ്തു, വസ്ത്രം ഇല്ലാത്തൊരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് മരത്തിൻ്റെ തോലും അതിൻ്റെ ഇലകളുമാണ്. ഇത് നമ്മൾ
ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓടുമ്പോൾ നമ്മൾ മണ്ടുമ്പോൾ ഇതൊക്കെ നമുക്ക് പ്രയാസങ്ങളുണ്ടാക്കും, കാരണം ഭയങ്കര കട്ടിയുള്ള വസ്ത്രങ്ങളാകുമ്പോൾ. അതിൽ നിന്ന് മാറിയിട്ടാണ് മൃഗങ്ങളുടെ തോൽ നമുക്ക് വസ്ത്രമായിട്ട് ഉപയോഗിക്കാമെന്ന് ആരോ കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അറിയാം, ഇപ്പോൾ ഒരു 70-80 വയസ്സുവരെ ഒരാൾ ജീവിക്കുകയാണെച്ചാൽ അയാളുടെ ചെറുപ്പം മുതൽ അയാളുടെ വലിപ്പം വരെ അയാൾക്ക് പിന്നെ വസ്ത്രം ധരിക്കാൻ വേണ്ടി ഒരുപാട് മൃഗങ്ങളെ കൊല്ലേണ്ടി വരും അല്ലേ. അപ്പം മനുഷ്യൻ മൃഗങ്ങളുടെ തോല് കൊണ്ട് മനുഷ്യന് വസ്ത്രം ഉണ്ടാക്കാമെന്ന് കരിച്ചപ്പോൾ മനുഷ്യൻ അവിടെ ഏറ്റവും വലിയ ഒരു വിജയം വിജയിച്ചെന്ന് ചോദിച്ചിട്ടെങ്കിലുണ്ടെങ്കിൽ, ഒരു മൃഗത്തിന് വേട്ടയാടിയിട്ടെങ്ങാനുണ്ടെങ്കിൽ അതിൻ്റെ ഇറച്ചി നമുക്ക് തിന്നും ചെയ്യാം, അതിൻ്റെ തോല് നമുക്ക് തുണി കുപ്പായുമാക്കാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് നൂറുകണക്കിന് മൃഗങ്ങളെ കൊല്ലുന്ന ഒരു കാലം നമുക്ക് ഭൂമി കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ ആളുകളും മൃഗങ്ങളുടെ തോല് കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ വേണ്ടി മൃഗങ്ങളെ കൊല്ലണമല്ലോ. അപ്പോൾ ആ മൃഗങ്ങളെ കൊല്ലുന്ന കാലഘട്ടത്തിലായിരിക്കാം ഒരു മഹാനായ മനുഷ്യൻ ഈ മൃഗങ്ങളെ കൊല്ലുന്നത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ട് ഭൂമിയിൽ അലഞ്ഞിട്ടുണ്ടാവുക. ആ മനുഷ്യൻ്റെ അലച്ചിലിനൊടുവിലായിരിക്കാം അയാൾ പരുത്തിച്ചെടി കണ്ടെത്തിയിട്ടുണ്ടാവുക. ആ പരുത്തിച്ചെടിയുടെ ആ കുരു പൊട്ടിയിട്ടുള്ള പഞ്ഞ് പിരിച്ചാൽ നൂലാവും എന്നുള്ളതും ആ നൂലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കാമെന്നും ആ മനുഷ്യനാവും കണ്ടെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല മൃഗങ്ങളെ സ്നേഹിച്ച്, ലോകത്ത് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ബഹുമാനിച്ചൊരു മനുഷ്യൻ ഈ മൃഗങ്ങളെ തോലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കുന്ന ജനതനെ മറ്റൊരു ഭാഗത്തേക്ക് വഴിതിരിച്ച് വിട്ട് അലഞ്ഞ് ഭൂമിയിൽ തെരഞ്ഞ് കണ്ടെത്തിയ പരുത്തിച്ചെടി കണ്ടെത്തി അതിൽ നിന്ന് നൂലുണ്ടാക്കാമെന്നും ആ നൂല് വസ്ത്രമാക്കാമെന്നും കണ്ടെത്തിയ ആ മനുഷ്യനല്ലേ ലോകത്ത് ഏറ്റവും നല്ല മൃഗസ്നേഹി അല്ലേ? ആ മനുഷ്യനെ കവർ ചെയ്യാൻ പറ്റുന്ന ലോകത്ത് വേറൊരു മൃഗസ്നേഹിയുടെ പേര് പറഞ്ഞിട്ട് ഒരു മനുഷ്യല്ല ഇല്ല. അപ്പൊ നമ്മളൊക്കെ നമ്മളുടെ ലാഭത്തിന് വേണ്ടി മൃഗങ്ങളെ സ്നേഹിക്കണുള്ളൂ 100%. നമുക്ക് പാല് മുട്ട അങ്ങനെയൊക്കെ അതെ അതെ അതെ. അപ്പൊ മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കണം കേട്ടോ, അത് വെറുതെയാണ്. നമുക്ക് വല്ല കാര്യം ഉണ്ടെങ്കിൽ നടന്നു പോകുമ്പോൾ എറുമ്പുകളിലും കൊല്ലാതിരിക്കാനുള്ള ഒരു ഒരു നന്മ നമ്മൾ ഭൂമിയിൽ കാണിക്കണം. ആ ഇത്രയും കാര്യത്തിൽ പറയാനുള്ളൂ. എന്തൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അതിനെ ഒരു തർക്കുത്തരം പറഞ്ഞ ഒരാളാണ് നിങ്ങളെ. അപ്പൊ അതിനോട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെ ഈ കൊടികുത്തിമല എത്ര കൊട്ട മണ്ണുണ്ടാവും പറഞ്ഞാലേ നമ്മളെ ചോയിപ്പാക്കാളെ ചോദിച്ചിട്ടറിഞ്ഞല്ല. കൊടികുത്തിമല എത്ര കൊട്ട മണ്ണുണ്ടാവുന്നോ? കൊടികുത്തിമലയുടെ അത്ര വലുപ്പമുള്ള കൊട്ടക്കൊരു കൊട്ട മണ്ണുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയവും ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയം എന്താണ്ടായിട്ടുള്ള നിങ്ങളെ അനുഭവം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസം വരണമെങ്കിൽ നമുക്കറിയാലോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് കൊറോണ അല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് പട്ടിണി കടന്നിട്ടാണ് അല്ലേ. അപ്പോൾ ലോകത്തുള്ള ഈ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു നേരം ഭക്ഷണം കിട്ടിയെന്ന് അറിഞ്ഞാൽ വലിയൊരു സന്തോഷമായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടെങ്ങാനുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു 10-20 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിലെ വെല്ലിപ്പാരായിക്കോട്ടെ വയസ്സായ ആളുകൾക്ക് ഒരു 70-80 വയസ്സ് കഴിഞ്ഞാണ് മരിച്ചിരുന്നത് അല്ലേ. അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നാടുകളിൽ ഒരു പീട് ഒരു ചായ കുടിച്ചാൽ പോകുന്ന പീടികളിൽ അല്ലെങ്കിൽ നമ്മളെ പേരാളിൽ അല്ലെങ്കിൽ പെണ്ണുങ്ങന്മാർ കൂടുമ്പോൾ നമ്മൾ കുട്ടികൾ കൂടുമ്പോൾ ഒക്കെ ചർച്ച ചെയ്തപ്പെട്ടിരുന്നു, എന്താ ഇപ്പം മനസ്സിന് പറ്റിയത്, പെട്ടെന്ന് മരിച്ചല്ലോ, ഒരു 2 കൊല്ലം പായ്ത്തലക്കെ കിടന്നിട്ട് കുട്ടികൾക്ക് നോക്കാൻ പോലും പറ്റിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടിയിരുന്നു അല്ലേ. അപ്പോൾ 80 വയസ്സായ ആൾ മരണപ്പെട്ടിട്ട് 2 ആഴ്ച ചർച്ച നടത്തിയിരുന്നു. നേരെയും മറിച്ച് അവരൊക്കെ പേരക്കുട്ടികളായ നമ്മൾ 2020 ഒരു 25-ന്റെയും 35-ന്റെയും 40-ന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാർ രാത്രി ഉറക്കത്തിൽ തളർന്ന് മരിക്കണ്, കുഴഞ്ഞ് വീണ് മരിക്കണ്, അറ്റാക്കായി മരിക്കണ്, ക്യാൻസർ വന്ന് മരിക്കണ്, മാരക രോഗങ്ങൾ വന്ന് മരിക്കണ്, പിന്നെ കിഡ്നി നഷ്ടപ്പെട്ടിട്ട് മരിക്കണ്, അതായത് 25-ന്റെയും 35-ന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാർ കാരണങ്ങളില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 80-ഉം 90-ഉം വയസ്സ് ജീവിച്ചിരുന്ന വെല്ലിപ്പാന്റെ പേരക്കുട്ടികൾ 30-ഉം 40-ഉം വയസ്സാകുമ്പോഴേക്കും നമ്മൾ മരണപ്പെടുന്നൊരവസ്ഥ ഉണ്ടെന്ന് നമുക്കറിയാലോ. ആ ഈ മരണ വിവരം നമ്മൾ വാട്സപ്പ് കൂടി ഫേസ്ബുക്ക് കൂടി അറിയുമ്പോൾ ഒരു ഇന്നാലില്ലാഹ് നമ്മൾ ഇട്ട് കൊടുക്കണ്, നേരെ മറിച്ച് ഇന്നാലില്ലാഹ് നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ കടം വാങ്ങി ഇട്ട് കൊടുക്കണ്. അല്ലാതെ എന്തിനാ ഓ മരിച്ചുവെന്നോ അല്ലെങ്കിൽ എന്താണ് മരിക്കാൻ കാരണം നമ്മൾ അന്വേഷിക്കണില്ല. അതൊരു വലിയ വിഷമമുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ചെറുപ്പക്കാർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഇപ്പം ഇന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഏരിയയിൽ, പ്രത്യേകിച്ചും നമ്മൾ കേരളത്തിന്റെ മലബാർ ഏരിയയിലാണ് കാണുന്നത്. നമുക്ക് കണക്ക് നോക്കി അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഭക്ഷണ രീതിയെ പറ്റി എന്താ പറയാനുള്ളത്? ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ, അതായത് ഇറച്ചിയും പാലും പഴും പാലും ഒരുമിച്ച് തിന്നാൻ പാടില്ല. പഴയ കാരണന്മാരെ കണക്കച്ചിട്ട് രാത്രി തൈരും ഊരി തിന്നാൻ പാടില്ല, ഇറച്ചിയും തൈരും ഒരുമിച്ച് പാടില്ല, മീനും ഇറച്ചിയും ഒരുമിച്ച് പാടില്ല. ആ ഭക്ഷണത്തിന് ഒരുപാട് മസാലകളുണ്ട്. ആ അത് നോക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ അങ്ങനെ നോക്കിയിട്ട് നടക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളെല്ലാരും കഴിക്കുന്നത് അൽഫാമ, കുയ്മന്തി, ബ്രോസ്റ്റ്, അത് കഴിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് ഇപ്പൊ കൂടുതൽ പറഞ്ഞു, കൂടുതൽ ഈ സമയത്താണ് കൂടുതൽ ആളുകൾ മരണപ്പെടേണ്ടത് അങ്ങനെ ഒരു സംഭവങ്ങൾ പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ ഭക്ഷണ രീതിന്റെ പ്രശ്നം കൊണ്ടാണോ, അതിനെന്താ കാരണം എന്താണ്? ഭക്ഷണ രീതിയുടെ കാരണം കൊണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ കുഴിമന്തി ആയിക്കോട്ടെ, ബ്രോസ്റ്റ് ആവട്ടെ, അൽഫാം ആവട്ടെ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യങ്ങളുണ്ട്. ഇതൊക്കെ ജനിച്ച നാടുകളിലെ ആളുകൾ ഇത് നിന്ന് മരിക്കണമെങ്കിലോ, അതുകൊണ്ട് എങ്ങനെ മലയാളി അത് നിന്നിട്ട് മരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് ഭക്ഷണ രീതിയല്ല, നേരെ മറിച്ച് ഇത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മളുടെ ഉപബോധ മനസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതാണ് നാളെ നമ്മളെ ജീവിതത്തിൽ പുലരാനുള്ള കാര്യങ്ങൾ.
നമ്മൾക്ക് ചെറുപ്പക്കാർക്ക് സാധാരണ ധാരണ 25-30 ഒക്കെ വയസ്സായി കഴിഞ്ഞാൽ ഇനി എപ്പോൾ എന്തായാലും ഇപ്പം ഇനി പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും പ്രശ്നങ്ങളും അറ്റാക്കിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ നമുക്കൊക്കെ വരും. 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നുണ്ട്, നമുക്കും വരും എന്നൊരു ധാരണ ചെറുപ്പക്കാർക്ക് കൂടുതലുണ്ട്. ഈ ഒരു ധാരണ കാരണം കൊണ്ടാണ് മരിക്കുന്നത്. അല്ലാതെ 80 വയസ്സായ വല്യപ്പാൻ്റെ പേരെ കുട്ടികൾ പെട്ടെന്ന് മരിക്കാനുള്ള കാരണം നമ്മളുടെ മനസ്സിലുണ്ട്. 35-40 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം വരും, കൊളസ്ട്രോൾ വരും, അറ്റാക്ക് വരും, ഷുഗർ വരും. ഇത് നമ്മളുടെ മനസ്സിൽ, നമ്മൾ ബാല്യക്കാരായ ചക്കന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു ധാരണയാണ്. ആര് പറഞ്ഞു അവരോട് വരും എന്നുള്ളത്? നമ്മൾ മറ്റവന് വരണ്ടിച്ചത് നമുക്ക് എങ്ങനെ വരണത്? അപ്പം ഈ ധാരണ മാറ്റാതെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ജനിച്ച നാട്ടുകളിൽ അത് തിന്നിട്ട് ആളുകൾ മരിക്കാത്തോടത്തോളം കാലം ഈ സാധനം നമുക്ക് ഒഴിവാക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോ എല്ലാവരും അറിയുന്ന ഒരു തമാശയോട് കൂടുള്ള ഒരു സൈനു നിങ്ങൾ, അതിന് അപ്പുറം എന്താണ് നിങ്ങൾ സൈനു എന്ന ഒരാള്? തമാശ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ 10% മാത്രമാണ്. ബാക്കി വരുന്ന 90% ഭാഗവും തമാശ ഇല്ലാത്തൊരു സീരിയസ് ലോകത്താണ് എന്ന് പറയുകയാണ്. ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇത് മനുസ്മൃതിയാണ് അല്ലേ, മനുസ്മൃതിയുടെ മലയാളമാണിത്, മനസ്സിലാവണ്ട. അപ്പൊ ലോകത്തുള്ള 160 പരം വരുന്ന മതങ്ങളുടെ മലയാളത്തിക്ക് വന്നിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളും വാങ്ങി വായിക്കുക എന്നുള്ള ഒരു വിരാന്തുണ്ട്. മതങ്ങൾ നമ്മളൊരു 10-60 കൊല്ലല്ലേ ഈ ഭൂമിയിൽ ഉണ്ടാവുക. അപ്പൊ നമ്മളോടൊപ്പമുള്ള മറ്റ് സഹോദര മതങ്ങളെ പറ്റി മനസ്സിലാക്കുക, അവരുടെ ആചാരങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് തന്നെ വായന ഏറ്റവും കൂടുതൽ നല്ല നല്ല പുസ്തകങ്ങൾ നോക്കിയിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പുസ്തകം കാബാലം എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അതായത് ഡോക്ടർ ബി ഉമാദത്തൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ എഴുതിയതാണ്. അതായത് പോലീസ് സർജൻ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ വെറും 4-ാം ക്ലാസ് സ്കൂൾ വെച്ച് എനിക്കിത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വായിക്കണമെന്ന് ഒരു പക്ഷേ മുർശിദിനെ തോന്നണം, ഈ കാക്കാക്ക് പീരാന്താടത്തൊക്കെ വായിച്ച് കയറ്റാനെന്ന്. പക്ഷേ ഈ ഒരു 10-60 കൊല്ലം ഈ ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നറിയാനുള്ള ആകാംക്ഷ എനിക്കില്ലേ, എന്തുകൊണ്ട് എനിക്ക് തേടിക്കൂടാ? അപ്പോൾ ഇതിൻ്റെ വഴികൾ ഇതൊക്കെ വായിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇനിയും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ഇന്ത്യയുടെ ഭരണഘടനയാണ് അറിയാലോ, ആ ഇത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടനയാണ്. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കുക, ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ, എൻ്റെ ഭരണഘടനയിൽ എന്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിലേറ്റവും വലിയ രസം എന്താ അറിയോ, നമുക്ക് എഴുതി തയ്യാറാക്കിയൊരു ഭരണഘടന ഉണ്ട് അല്ലേ, നേരെ മറിച്ച് ലോകത്ത് എഴുതി തയ്യാറാക്കിയ ഭരണഘടന ഇല്ലാത്തൊരു രാജ്യമുണ്ട്. ഏതാണ് അത്? ഇംഗ്ലണ്ടാണ്. ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിച്ചു, അപ്പൊ ലൈവ് ആയിക്കാണെങ്കിൽ നിങ്ങൾ കൊണ്ട് പറയാൻ കഴിയുമോ? നോക്ക എനിക്കൊരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ നല്ലൊരു ചിക്കൻ കറിയും കാര്യങ്ങളും. കോഴി പൊരിച്ചിന് പരിപാടി, അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഞാൻ അമിതാത്താൻ്റെ പേരിലെ കുണ്ടന്തള്ളെ കോഴിക്കൂട്ടിൽ നിന്ന് കുർക്കമാരെ സെറന്ന് കഴിച്ചാൽ വേണ്ടി കോമൂച്ചിലെ കൊമ്പത്ത് കയറി മുളഞ്ഞത് അങ്കവാലുള്ള പുകം കോയിനെ അറത്ത് പൊരിച്ച് പൊള്ളിച്ച് വെച്ചിട്ട് ആ പഴയൻ്റെ ഹോട്ടലിൽ പോയി തിന്നോളി വഹരേറി. അപ്പൊ ഇതിന്റെ കടയിൽ പൊറാട്ട ആണെങ്കിലോ? എൻ്റെ കടയിൽ പൊറാട്ട എണീച്ചാൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ പറയാന്ന് വെച്ചിട്ടെങ്ങാനുണ്ടെങ്കിൽ തിജുണ്ടന്മാരുള്ള പാചകക്കാർ അസമാരക്കാരന്മാർ ഇങ്ങനെ ചട്ടകം പൊടിച്ച് ഇങ്ങനെ വിറച്ചിട്ടുണ്ടല്ലോ, ചൂടായി ഇങ്ങനെ വരുമ്പോൾ പൊറാട്ടക്കല്ലും പെട്ടിട്ട് ചൂട്ടാണി അടിച്ച് പൊട്ടിച്ച പൊറാട്ട ഉണ്ട് കറി. പോത്തിറച്ചി വരട്ടിയത്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയും. പള്ളിയുടെ വടക്കുറത്ത് കൂടെയുള്ള കുണ്ടനടായിക്കൂടിന്റെ വലിച്ചേറ്റ രണ്ട ഒക്കാണി മരുവിൽ ഒരു രണ്ട് കേരി പോരാത്തൊരു 5-6 കിണ്ടലുള്ള ജവറം പോത്ത്, അതിനെ കൊടുത്തിട്ട് കമ്പക്കയറുകൊണ്ട് കരിമ്പനമടി തിളച്ചിട്ടെങ്ങാണ്ട് അത് മൂക്കറ്റ് ഒരു ഊത്തുണ്ട് ഊതിട്ടെങ്ങാണ്ട് മുറ്റത്തെ മുത്തം കണ്ട് പറയും അജ്ജാതി ബക്കള പോത്തിന്റെ ചെണ്ണുണ്ടാക്കിയിട്ടുള്ള നല്ല പോത്ത് വരട്ടിയതും നെയ്ച്ചോറും മൻപാടുണ്ട് അറിഞ്ഞ് നമ്മള്. നിങ്ങളെ കാഴ്ചപ്പാടല്ലേ, ഞാനാരാണ് നിങ്ങളെ കാഴ്ചപ്പാടില്? എന്താണ് മുർഷിദ് ആരാന്ന് എന്റെ ചോദ്യം? എൻ്റെ ചോദ്യം ഇതാരാന്ന് ഞാൻ പറയണം. ഇന്ത്യ കാഴ്ചപ്പാടിൽ 700 കോടി ആളുകളുള്ള ഈ ഭൂമിയിൽ മുർഷിദിൻ്റെ ഈ സൗന്ദര്യത്തിൽ, മുർഷിദിൻ്റെ ബുദ്ധിയിൽ, എൻ്റെ കഴിവിൽ, എൻ്റെ പക്വതയിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇജ്ജല്ലാത്ത ഒരു മനുഷ്യൻ ഈ 700 കോടി ആളുകൾക്കിടയിലില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചിന്ത ഈ ലോകത്തിൻ്റെ ചിന്തയാണ്, എൻ്റെ ചിന്ത വ്യത്യസ്തമാണ്, എൻ്റെ ബുദ്ധി വ്യത്യസ്തമാണ്. എനിക്ക് പകരം വെക്കാൻ 700 കോടി ആളുകൾക്കിടയിൽ ലോകത്ത് വേറൊരു മനുഷ്യനില്ല. അപ്പോൾ മുർഷിദിന് ഉയരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും ഉന്നതമായിട്ട് ഉയരാം. മുർഷിദിന് താവാനാ താല്പര്യം കടുകുമണി വരെ താവും ചെയ്യാം. ഇതാണ് ഞാൻ അറിയുന്ന മുർഷിദ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലോകമൊട്ടാകെ ഇപ്പൊ നിൽക്കുന്ന കൊറോണ എന്ന പ്രശ്നത്തിൽ എല്ലാവരും, അതിനെ പറ്റിയുള്ള ഒരു ധാരണ, നിങ്ങളുടെ ധാരണ എന്താണ്? അതായത് കൊറോണ ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവൻ സംഹാര താണ്ഡവമാടി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാളവണ്ടിച്ചക്രം പോലും കണ്ടെത്താത്ത 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ മഹാദുരന്തങ്ങൾ അതിജീവിച്ചിട്ടാണ് നമ്മളുടെ മുന്നേ പോയ ആളുകൾ നമുക്കൊക്കെ ഈ ഭൂമിയിൽ ജനിക്കാനുള്ള അവസരങ്ങൾ തന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊറോണ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുകയാണ്. അത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പറഞ്ഞ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോയും കുറുക്കണം നോക്കുമ്പോൾ വിട്ടു നിൽക്കുക, അകലം പാലിച്ചുക, മുഖത്ത് മാസ്ക് വെക്കുക, അതുപോലെ തന്നെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഒരുമിച്ച് കൂടാതിരിക്കുക. ഈ സെറും പലാലും നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയേ പറ്റൂ. പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരുതലോടെ നിൽക്കണം.
കരുതലോടെ നിൽക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ, നമുക്ക് ശേഷം ഒരു തലമുറയ്ക്ക് ഈ ഭൂമിയിൽ അവസരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ ജീവിക്കണമെങ്കിൽ കൊറോണ പ്രതിരോധിക്കണം. കൊറോണക്ക് മരുന്ന് കണ്ടെത്തിയിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. എൻ്റെ ശരീരത്തിൽ കൊറോണ ലങ്ങണ്ട് കൊറോണ ആണെങ്കിൽ ആണ്ടും കൊറോണ, വേറെ വർത്താനൊന്നുമില്ല. കൊറോണ ലായാലും വലിയ ഒലക്കം നല്ല എൻ്റെ മേത്ത് കണ്ട് ഏൽക്കൂല ഒരിക്കലും വരില്ല എന്ന് കരുതി നമ്മൾ ഊക്കട്ടി പുറത്തേക്ക് പോകാനും പാടില്ല. നമ്മളെന്ത് ചെയ്യുക, അടങ്ങി ഒതുങ്ങി നിൽക്കുക, മാക്സിമം അകലങ്ങൾ പാലിക്കുക. അങ്ങനെ കൊറോണ എന്ന് പറയുന്ന സാധനത്തിന് ഔങ്ങി 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 ഒരു ചാക്ക് കെട്ടി വല്ലാണ്ട് കൊണ്ടുപോയിടുക. അങ്ങനെ പറ്റുള്ളൂ. നിസ്സാരമായി കാണണ്ട, ഡേഞ്ചറായിട്ട് തന്നെ കാണണം. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു കരുത്ത് നമ്മുടെ മനസ്സിന് വേണം. എനിക്ക് കൊറോണ അങ്ങോട്ട് കൊറോണ ആണെങ്കിൽ ആണ്ടും കൊറോണ, വേറെ വർത്താനമില്ല. അപ്പോൾ നമ്മൾ കുറേ ടൈമില് നമ്മളെ സൈനുവക്കാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ സമയം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിനെ സഹകരിച്ച സൈനുവക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട്. നമ്മൾ ഇത്രയും ടൈമില് ഈ വോയിസിനൊക്കെ എത്ര ടൈമിങ് വീശുള്ള ആളാണ്. അപ്പോൾ ഈ വോയിസിൽ ഞാനൊന്നുമല്ല, നിങ്ങളെ പോലത്തെ ചങ്ങായിമാരെ ഞാൻ പറഞ്ഞത് കേട്ടു. അത് അൽഹംദുലില്ലാ ആളുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അത് പിന്നെ പരസ്യമായിട്ട് മാറി. അല്ലാതെ ഈ സൈനു പറഞ്ഞത് ഈ ഇരിക്കുന്ന സാധനം മാത്രമാണ്. ഇത് വിജയിപ്പിച്ചത് നിങ്ങളെ പോലുള്ള ചങ്ങായിമാർ മാത്രം. ഈ സൈനുവൊക്കെ നമുക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടത്, നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരിക്കൽ വിളിക്കുമ്പോൾ ചില ഡിമാൻഡ് ഉണ്ടാവും. ഡിമാൻഡ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിശിഷ്ട വ്യക്തിയൊക്കെ ആകുമ്പോൾ എനിക്ക് വിളിക്കുമ്പോൾ ഒരു ഫോൺ എടുക്കാനോ അങ്ങനെ ഒരു ഒരു ഇതില്ലാത്ത ഒരാളാണ് സൈനു. ഒക്കെ ഡീസൻ്റ് ആൾ അങ്ങനെ നമുക്ക് പറയാനുള്ളത്. ഞാൻ വിളിച്ചപ്പോൾ എന്താ മുർഷിദ കാര്യങ്ങളൊക്കെ അറിയേണ്ട ആളെ പോലെ തന്നെ അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് എല്ലാ കാര്യവും ശരിയാക്കി തന്നെ സൈനു തന്നെയാണ്. അപ്പോൾ ഇതുവരെ സഹകരിച്ചതിന് സൈനുവക്കൾക്ക് നന്ദി. പിന്നെ നമ്മളെ ചാനൽ നിങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് പിന്നെ ലൈക്കോ അടിച്ചാൽ പറഞ്ഞാൽ കജിൻ ആൾക്കാർക്ക് മൊത്തം അയച്ചു കൊടുക്കാൻ പറഞ്ഞാളെ. എന്നാ നമുക്ക് സലാം പറഞ്ഞാണ്. അപ്പം നമ്മളുടെ മാസ്കിൻ്റെ മലയാളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രോഗാണു പ്രതിരോധിത വതന നാസിക സംരക്ഷണ വായു സഞ്ചാരയുക്ത ശരീര നിർമ്മിത വതന കവചം എന്ന് പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും തീമോട് മൂന്ന് നമുക്ക് വളമ്പലാണ് തുടങ്ങണം. അപ്പം നമ്മളെ എം ടി മീഡിയ ഉണ്ടല്ലോ, എല്ലാവരും പോയിട്ട് ഓലപ്പായിലിട്ടിട്ട് മൂട്ടനടുത്തുമ്പോലോ നാണ്ടുവരത്തി കാണി സബ്സ്ക്രൈബാണ് ചെയ്താളി.